കാനഡയിലേക്കുള്ള വിസ അപേക്ഷകളിൽ നടപടികൾ വൈകും. ഇന്ത്യയിലെ 3 കോൺസുലേറ്റുകളിലെ വിസ സർവീസ് കാനഡ നിർത്തിവച്ചു. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം 41 നയതന്ത്ര പ്രതിനിധികളെ പിൻവലിച്ച സാഹചര്യത്തിലാണ് കോൺസുലർ സർവീസ് നിർത്തിവെക്കുന്നതെന്ന് കാനഡ അറിയിച്ചു. ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. കാനേഡിയൻ പൗരന്മാർക്കുള്ള വിസ സർവീസ് ഇന്ത്യ നേരത്തെ നിർത്തിവെച്ചിരുന്നു. എന്നാൽ കാനഡ ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകൾ പരിഗണിക്കുന്നത് തുടർന്നിരുന്നു. ബംഗളൂരു, മുംബൈ, ചണ്ഡീഗഡ് എന്നീ 3 കോൺസുലേറ്റുകളിലെ വിസ സർവീസുകൾ നിർത്തിവെക്കാനാണ് കാനഡ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ദില്ലിയിലെ ഹൈക്കമ്മീഷനിൽ മാത്രം സർവീസുകൾ തൽക്കാലം തുടരും. കാനഡയുടെ 41 ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇവർക്കുള്ള നയതന്ത്ര പരിരക്ഷ ഇന്ന് അവസാനിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ 41 പേരെ പിൻവലിച്ചുവെന്ന് കാനഡയുടെ വിദേശകാര്യമന്ത്രി മെലനി ജോളി അറിയിച്ചു. ഇന്ത്യയുടെ നിർദ്ദേശം അന്താരാഷ്ട്ര നയതന്ത്ര ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മെലനി ജോളി ആരോപിച്ചു. A unilateral revocation of diplomatic privileges and immunities is contrary to international law. It is a clear violation of the Vienna Convention on Diplomatic Relations. ഇന്ത്യയ്ക്ക് കാനഡയിലുള്ളതിന്റെ രണ്ടിരട്ടി ഉദ്യോഗസ്ഥർ കാനഡയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എണ്ണം വെട്ടിക്കുറയ്ക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. കാനഡയുടെ ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇതോടെ 21 ചുരുങ്ങി. ഹർദീപ് സിംഗ് നിജറുടെ കൊലപാതകത്തിന് ശേഷം കാനഡ രാജ്യം വിടാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ദില്ലിയിൽ മടങ്ങിയെത്തി. 3 കോൺസുലേറ്റുകളിലെ സർവീസ് കാനഡ നിർത്തിവെച്ചത് കാനഡയിലേക്ക് പോകാൻ വിസയ്ക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് വൻ തിരിച്ചടിയായി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.